സൈഡ് ശ്രീനാരായണല്ലേ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡാ. അടിപൊളി ഫുഡാ? അടിപൊളി. അവിടെ എന്താ? നാടൻ ഊണ്? നാടൻ ഊണും മീൻ പരിശോ ഒക്കെ ആയിട്ട്. ഊണും മീൻ പരിശീലും എല്ലാം ഉണ്ട്. കഴിച്ചോ പല വീഡിയോസിലും കമന്റ് കാണാറുണ്ട് കേട്ടോ, ഈ ശ്രീനാരായണ ബാക്കി വരുമോ നാടൻ ഊണ്. ഇത് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ, നടന്നു നമ്മുടെ ലിബർട്ടി പാരഡൈസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കട. അപ്പം നമ്മൾ ആ ഒരു നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ആ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുള്ള കടയാണ് ഹോട്ടൽ ശ്രീനാരായണ. നാടൻ ഊൺ, ചിക്കൻ വരട്ടിയത്, മട്ടൻ വരട്ടിയത്, ഫിഷ് ഫ്രൈ, മുതൽ ഫ്രൈ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ സീറ്റ് കിട്ടുമെന്ന് അറിയില്ല, നല്ല തിരക്കാണ്. നമുക്ക് ഇവിടെ ഇരിക്കാമോ അല്ലേ? ഏ സീറ്റ് കിട്ടിയാ? ഇവിടെ ഇരിക്കാം അല്ലേ? കൈ കഴുകണ്ടേ? കൈ കഴുകണ്ടേ? അങ്ങോട്ട് അങ്ങോട്ട്, ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. കൈ കഴിക്കാം. നമ്മൾ അവിടെ ഇരിക്കട്ടെ, പുറത്തിരിക്കാം. യെസ്, എന്ത് കഴിയുന്നേ? ഇല്ലില്ല, തുറണ്ട കസേര തുറണ്ട കേട്ടോ. ശരി, അച്ചാറ് ചോറ് പൊന്നിയുണ്ട്, കുറുവയുണ്ട്. കുറുവായിട്ട് കുറുവ. താങ്ക് യു. ചൂടുണ്ടോ? കുഴിയാക്കണം നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട്. ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ഇവിടെ മീൻകറി, ഇവിടെ പച്ചക്കറി അല്ലേ? അങ്ങനെയല്ലേ? സാമ്പാറും മീൻകറിയോ? ഓക്കേ. എന്താ ഇങ്ങനെ വെണ്ടയ്ക്കാ? മമ്മൂന് ഭയങ്കര ഇഷ്ടമല്ലേ വെണ്ടയ്ക്ക. നമ്മൾ വരുന്ന വഴിക്ക് എന്തിനും പറഞ്ഞത്, മീൻ വറുത്തതും ഇതേ വന്നു, മീൻ വറുത്തതും ചെമ്മീനും എന്തൊക്കെയാണുള്ളത്? ഓക്കെ, എന്താ വേണ്ടേ മമ്മൂന്? എന്താ വേണ്ടേ? ഇതാ കൂന്തല, ഒരു കൂന്തല കൊടുക്കും, ഒരു കൂന്തലും. ഇതെന്താണ്? ഇത് ഒരു കോയല, ഒരു കൂന്തലും, ഒരു കോയല. ചോറ് കഴിച്ചോ? കഴിച്ചോ? മീൻ വരട്ടെ, മീൻ വരട്ടെ. മമ്മു ഇന്ന് കൈയൊക്കെ മുറിച്ചിട്ട് വന്നിരിക്കുന്നു സ്കൂളിൽ, വായിരിക്കും അല്ലേ. മീൻ കറി കൂട്ടിയിട്ട് അല്ലേ? ഇതേ മീൻ അത് മതി. താങ്ക് യു. കൂന്തൽ ഫ്രൈ, കോയൽ ഫ്രൈ. ഇങ്ങനെ പോകരുത് കേട്ടോ, കൂന്തൽ ഇട്ടിട്ട് വേണേ. അറിയണ്ടേ? എന്തുണ്ട്, ഇഷ്ടപ്പെട്ടോ? പൊളിയാ അല്ലേ? ഞാൻ ഇത് സാമ്പാർ കൂട്ടി കഴിക്കാം അല്ലേ? കഴിച്ചു. എങ്ങനെയുണ്ട് കറി? കറിയും ചോറ് ഇഷ്ടപ്പെട്ടോ? മീൻ വറുത്ത എങ്ങനെയുണ്ട്? മീൻ വറുത്തോ? കൂന്തൽ ഭയങ്കര ഇഷ്ടം അല്ലേ? കൊയല വേണേ, കൊയല തരട്ടെ. ചിക്കൻ ഗ്രേവി. താങ്ക് യു. ചിക്കൻ ഗ്രേവി വേണോ? ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നോ?
അത് ഫിഷിന്റെ ഗ്രേവി, കുറച്ച് ഫിഷിന്റെ ഗ്രേവി അല്ലേ? ഫിഷിന്റെ ഗ്രേവി ഉണ്ടോ അവിടെ? ഗ്രേവി നല്ലോണം കേട്ടോ. നമുക്ക് കഴിച്ചു അല്ലേ, അമ്മു കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. വെളിച്ചെണ്ണയിൽ പൊരിച്ചോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കോയല കഴിച്ചോ? ഞാൻ പറഞ്ഞു കേട്ടോ, നല്ലുണ്ട് കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ മുളകിൻ്റെ മസാലയിൽ കുത്തൊക്കെ ആയിട്ട് നല്ല കൊന്നില്ല. ടേസ്റ്റിങ്ങിന് നന്നായിട്ട് ഒരു ചിക്കൻ കറി നോക്കാലോ. എങ്ങനെയുണ്ട് ചിക്കൻ കറി? വേറെ ലെവൽ കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസിയുണ്ട്, നാടൻ സ്പൈസിയാണ്, നാടൻ ടേസ്റ്റാണ്. പൊറോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിക്കും. ചോറ് വേണ്ടേ? ചോറ് കഴിക്കും. ഒരു പായസം വെച്ചോളൂ, പായസം ഉണ്ട് കേട്ടോ. ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുതരും. ഒന്ന് കുടിച്ചോ, എന്തെങ്കിലും കുടിച്ചോ. കേട്ടോ നല്ല ചോറും കറിയും മീൻ വറുത്തതും എല്ലാം നന്നായിരുന്നു കേട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, ഭക്ഷണം കഴിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ ബില്ല് വരും. അപ്പോൾ നമുക്കിനി അഡീഷണൽ ഓർഡർ ചെയ്യണോ വേണമെന്ന് അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല ചോറ് കേട്ടോ, നല്ല ചോറ്, നല്ല മീൻ പൊരിച്ചതും ചോറൊക്കെ നന്നായിരുന്നു. നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ്, കഴിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിനു മുമ്പ് തന്നെ ബില്ല് വന്നു. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അപ്പൊ ചിലപ്പോ ബിസി ആയതുകൊണ്ടായിരിക്കാം. അച്ചാർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ വറവ് കഴിഞ്ഞു, പിന്നെ ഒരു മീനിൻ്റെ ഗ്രേവി തന്നു. ചിക്കൻ ഗ്രേവി നന്നായിട്ടുണ്ട്, പൊറോട്ടൻ്റെ ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ ഗ്രേവിയാണ്. പിന്നെ മീൻ വറുത്തതും പിന്നെ ഈ ഒരു കൂന്തലും എല്ലാം നന്നായിട്ടുണ്ട്. ശ്രീനാരായണനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ, നോയർ. ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാണിക്കുന്നില്ല ഇവിടെ? ഓർഗാനിക് മെഹന്തി. ഒന്ന് രണ്ടു മൂന്ന് എടുത്ത് കാണിച്ചോ. എന്താ ഷോള്, ഒരുപാട് പല കളറിലുള്ള ഷോളുകൾ ഉണ്ടോ? അവള് ഇത് ഷോള് മെയിൻ ഷോളും പിന്നെ മെഹന്തി, അതുപോലെ ടോപ്പ്, മെഹന്തി ഒക്കെ ഉണ്ട് അല്ലേ? ആ ശരി, ഇത് ഞാൻ ഒന്ന് കണ്ടിരുന്നു കേട്ടോ. ഓക്കെ, ഇതുണ്ടോ മൈലാഞ്ചി, പിന്നെ ഇവരെന്നെ ഉണ്ടാക്കുന്ന മൈലാഞ്ചി കേട്ടോ. ഓക്കെ, വേറെ എന്തെല്ലാം ഉള്ളത്? ഷോളുകളോ? ഓക്കെ ഓക്കെ, പല കളറിലുള്ള ഷോൾസ് ഉണ്ടോ? ആഹാ. അപ്പോൾ ലേഡീസ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. മമ്മു നിനക്ക് പറ്റിയ ഒന്നുമില്ല ഇവിടെ, എനിക്ക് ഷോൾ കേട്ടേ. ഓക്കെ, അപ്പം ഈ ഒരു ശ്രീനാരായണൻ്റെ നേരെ തൊട്ട് തന്നെ കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ഇതാണ് ലിബർട്ടി പാരഡൈസ് ആ ഭാഗത്താണ്. ഇതിൻ്റെ കുറച്ച് മുമ്പോട്ട് വന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ഇതന്നെയാണ് ശ്രീനാരായണ ഹോട്ടല്, അതിനോട് ചേർന്നിട്ട് ആണ് ഈ ഒരു ഷോൾ കേട്ടോ. കുട്ടിക്ക് വന്നാ കഴിച്ചോ? ഇവിടുന്ന് കഴിക്കാറുണ്ടോ? ആർക്കും ഇതിൽ ചാനലുണ്ടെന്ന് പറഞ്ഞു, യൂട്യൂബ് ചാനൽ നാലാക്ക് വേണ്ടി ഒരു ചാനലോ? നാലാക്ക് നാല് ചാനലാക്കണ്ടേ? അതെ, ചാനലിന്റെ പേരെന്താ? ഫോർ കസിൻസ് വ്ലോഗ്. അപ്പൊ എല്ലാരും കേറിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാ പറഞ്ഞോ. അപ്പൊ ഇനിയും കൂടുതലായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്ത്
അത് മില്യണിലേക്ക് എത്തിക്കും അല്ലേ. ഞാൻ വീഡിയോ കാണട്ടെ കയറിട്ട് ആദ്യം എങ്ങനെ ഉണ്ടെന്നില്ലേ, അതിനുശേഷം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചില്ലല്ലോ? കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ ഓക്കെ അപ്പോ കയറി. യെസ്, അപ്പോ ഫുഡ് കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുറെ വ്യൂവേഴ്സ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ വരുന്നത് കേട്ടോ. നല്ല തിരക്കുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കട എനിക്ക് അറിയില്ലായിരുന്നു. അധികം പഴക്കമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്, കുറച്ച് അടുത്ത് തുടങ്ങിയാണ്. പക്ഷെ നല്ല ഫുഡ്, നാടൻ ഫുഡാണ്, മീൻ വറുത്തതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് ഇവിടെയാണ്, നമ്മുടെ ലിബർട്ടി പാരഡൈസിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് വരിക. ലുലു എത്തണ്ട കേട്ടോ. ലുലു എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു കട. അമ്മനെന്തോ പറയാനുണ്ട്. ഫുഡ് ഇഷ്ടം കേട്ടോ. എന്താ പറയുക? ഓക്കെ ഓക്കെ. നിങ്ങൾ പോലെ ചിക്കറല്ലേ, എന്തോ രസവും.